ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൽ ശ്രുതി മീട്ടുന്നു മൂഖം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ. ഏവർക്കും ഒരിക്കൽ കൂടി ജാസ്മിൻ കറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈകുന്നേരം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കാച്ചിലെന്ന് പറയും, അത് നീലക്കാച്ചിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്ന് നമുക്ക് സ്നാക്സിനായിട്ടുള്ളത് ചായയ്ക്ക് കടിയായിട്ട് നമ്മൾ കാച്ചിലാണ്, അതായത് വയലറ്റ് കാച്ചിൽ അല്ലെങ്കിൽ നീലക്കാച്ചിലെന്ന് പറയും. ഇതേ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറ്, ഇതാ കണ്ട വയലറ്റ് കളറാണ് ഇതിന്. അപ്പം ഇന്ന് നമുക്കിത് വെറുതെ ഉപ്പിട്ട് നമ്മൾ കുക്കറിലിത് പുഴുങ്ങി എടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിതെല്ലാം അതിൻ്റെ തൊണ്ടൊക്കെയാണെന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്നുകൂടി കാണിച്ചു തരാം. ഇത് അതായത് ഞാൻ കുറച്ച് ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് അതെ കണ്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് ഞാനിനി തൊണ്ടക്ക ഒന്ന് കളഞ്ഞ് റെഡിയാക്കി ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നീലക്കാച്ചിൽ, നാടൻ നീലക്കാച്ചിൽ. അപ്പോൾ ഇതിനി ഒന്നുകൂടി നമുക്ക് ഇത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ വലുതായി മതി. നമ്മൾ ഇത്രയും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ ഉപ്പ് ഇട്ട് കലക്കി വെള്ളത്തിൽ നമുക്ക് വേവിക്കാൻ വയ്ക്കണം. അപ്പം ഇതാണ് നീലക്കാച്ചിൽ. കാച്ചിലുകൾ ഇതൊന്നും ഇപ്പോൾ നമുക്ക് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്കൊരു തൈ ഉണ്ടായത് എന്ന് ഞങ്ങൾക്ക് ഉണ്ടായതാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പം നമുക്ക് ലഭ്യമല്ല, അത്രയ്ക്കും സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമല്ല നീലക്കാച്ചിലൊക്കെ. അപ്പോൾ കിട്ടുന്നവരൊക്കെ നന്നായി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ള കാച്ചിലുകളിൽ വെച്ച് ഏറ്റവും നല്ലത് നീലക്കാച്ചിലാണ്, വെള്ളയിനേക്കാളും നല്ലത് നീലക്കാച്ചിലാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പുഴുങ്ങാം. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെള്ളമൊഴിച്ചിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത്. നമുക്കിതിലേക്ക് ഈ കാച്ചിൽ ഇടാം. വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്ക് കളയാട്ടോ. ഞാനിപ്പോൾ ഒരു ഊഹം വെച്ചിട്ടാണ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കുക്കറിൽ നമ്മുടെ കാച്ചിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒട്ടും ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതാ കണ്ടോ, ഓക്കെ, ജസ്റ്റ് അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് ഊറ്റി ഞാൻ മാറ്റിയായിരുന്നു. ഏകദേശം ഒരു അത് വേവാനുള്ളൊരു വെള്ളം മാത്രം നമുക്ക് മതി. ഒരു രണ്ട് വിസിൽ ഇടിക്കേണ്ടി വരുമായിരിക്കാം, നോക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്നതും കാണാനത് നല്ല ഭംഗിയില്ലേ കാണാം, അതുപോലെ തന്നെ കഴിക്കാനും വളരെ രുചിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ നീലക്കാച്ചിൽ പുഴുങ്ങിയത്. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായക്കുള്ളത്. ചായയും കാച്ചിൽ വേവിച്ചതും പുഴുങ്ങിയതും റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊക്കെ ഇങ്ങനെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.